കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കണ്ണുകളുടെ തിളക്കവും കാഴ്ചയും വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു റെമഡിയുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം കണ്ണുകൾക്ക് നല്ല തിളക്കവും കാഴ്ചയൊക്കെ വർദ്ധിക്കാനും കണ്ണുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യാറുണ്ട്. കണ്ണുകൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അവയവമാണ്. ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആദ്യം നോക്കുന്ന അവരുടെ കണ്ണുകളിലേക്കായിരിക്കും അല്ലേ. അവരുടെ ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അവർക്ക് എന്താണോ അവരുടെ ആ ഒരു ഭാവ വ്യത്യാസം എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവരുടെ തീക്ഷ്ണത. അതെല്ലാം തിരിച്ചറിയാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത് അല്ലേ. നമ്മളെപ്പോഴും ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കണ്ണേ പൊന്നേ എന്നൊക്കെ. കാരണം എന്താണ്, ആ ഒരു വാക്ക് കണ്ണിന് എത്രത്തോളം നമ്മൾ ആ ഒരു പരിഗണന കൊടുക്കുന്നുണ്ടോ അത്രയും പരിഗണന തന്നെയാണ് ആ ഒരു വ്യക്തിക്കും കൊടുക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. കണ്ണുകൾക്ക് ഏറ്റവും നല്ല കുളിർമ കിട്ടാനും കണ്ണുകൾക്ക് നല്ല തിളക്കം വർദ്ധിക്കാനും കണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് കണ്ണുകൾക്ക് നല്ല ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് റെമഡിയാണ് സുറുമ എഴുതുക എന്നുള്ളത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ മലയാളത്തിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഗാനം തന്നെയുണ്ട്, സുറുമ എഴുതിയ മിഴികൾ എന്ന് തുടങ്ങുന്നൊരു ഗാനം. മലയാളികൾ അത് കേൾക്കാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും. അപ്പോൾ സുറുമയുടെ പ്രാധാന്യം അത്രത്തോളമുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു സംരക്ഷണം കിട്ടാനും കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാനും അതിലുപരി കണ്ണുകൾക്ക് നല്ല തിളക്കം കൂട്ടി കണ്ണുകൾക്ക് നല്ല ഭംഗി വർദ്ധിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് സുറുമ എഴുതുന്നത്. പ്രത്യേകമായിട്ട് കണ്ണ് രോഗങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കുന്നുണ്ട്. ഈ ചെങ്കണ്ണ് പോലെയൊക്കെയുള്ള രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ ഈ സുറുമ എഴുതുന്നത് ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ്. അപ്പോൾ കണ്ണിന് ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഈ സുറുമ, അത് ഒരുപാട് വർഷങ്ങൾ മുന്നേ തന്നെ ആളുകൾ, മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ സുറുമ. പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയിൽ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് സുറുമ. അദ്ദേഹം സ്ഥിരമായിട്ട് സുറുമ എഴുതാറുണ്ട്, പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമെന്ന് പറയുന്നത് സുറുമ എഴുതുന്നതാണ്. അന്നുണ്ടായിരുന്ന മനുഷ്യരോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. അങ്ങനെ അവരുടെയൊക്കെ ജീവിതശൈലിയിൽ സുറുമയുടെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. ഇപ്പോഴും സ്ഥിരമായിട്ട് സുറുമ ഉപയോഗിക്കുന്ന അറബ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ സുറുമ നമ്മുടെ കണ്ണുകൾക്ക് തിളക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ഒരു ശക്സിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ശക്സിയ എന്ന് പറയുന്ന വാക്ക് അറബി വാക്കാണ്, അതിനർത്ഥം പേഴ്സണാലിറ്റി എന്നാണ്. അപ്പോൾ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, കണ്ണുകൾക്ക് തിളക്കം വർദ്ധിപ്പിച്ച് കണ്ണുകൾക്ക് നല്ല ആ ഒരു ഭംഗി കൂട്ടി അവരുടെ ആ ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ കാണാറുണ്ടല്ലേ. പുരുഷന്മാരായിട്ടുള്ള അറബ്സ് നല്ല വെള്ള കന്തൂറയൊക്കെ ഇട്ടിട്ട് അവരുടെ ആ ഒരു കാണാൻ തന്നെ വളരെയധികം നല്ലൊരു ഭംഗിയായിരിക്കും. കാരണം ഇതൊരു ശക്സിയ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇത് സ്ത്രീകൾ മാത്രമല്ല സുറുമ എഴുതുന്നത്, സ്ത്രീകൾക്ക് മാർക്കറ്റിൽ നിന്നും ലഭ്യമാകുന്ന പല രൂപത്തിലുള്ള ഐലൈനറൊക്കെ ഉപയോഗിക്കാറുണ്ട്. കറുത്തത് മാത്രമല്ല, പല നിറത്തിലുള്ള ഐലൈനറുകൾ. എന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കണ്ണുകൾക്ക് നല്ല കുളിർമ കിട്ടാനും തിളക്കം വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ലൊരു മാർഗമെന്ന് പറയുന്നത് ഈ സുറുമ എഴുതുന്ന കാര്യമാണ്. അപ്പോൾ സുറുമ നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെ നമ്മൾ ഉപയോഗിക്കുക. ഇത് ഇനിയിപ്പോൾ നാളെ മുതൽ പുരുഷന്മാരൊക്കെ കണ്ണിൽ സുറുമ എഴുതുന്ന കണ്ടിട്ട് അവരാരെയും കളിയാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പുരുഷന്മാർക്കും കൂടി അവകാശപ്പെട്ട കാര്യമാണ്. കാരണം കണ്ണുകൾക്ക് നല്ല തിളക്കം വർദ്ധിക്കാനും കണ്ണുകൾക്ക് നല്ല ഭംഗി കൂട്ടാനും ഈ പറഞ്ഞ പോലെ പല രോഗങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ, പ്രത്യേകമായിട്ട് ഈ ചെങ്കണ്ണ് പോലെയുള്ള രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് ഈ സുറുമ എഴുതുന്ന കാര്യം. നമ്മൾ ഏറ്റവും ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സമയമില്ലാത്ത ആളുകളുണ്ടാവും, രാവിലേക്ക് പെട്ടെന്ന് റെഡിയായിട്ട് ഓടി ഒരുങ്ങി പോകുന്ന ആളുകൾ. എന്നാൽ ഇവർ ഉറങ്ങുന്നതിന് മുന്നേ, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ സുറുമ എഴുതിയിട്ട് കിടന്നു കഴിഞ്ഞാൽ ആ കണ്ണുകൾക്ക് നല്ലൊരു കുളിർമ കിട്ടുകയും അതുപോലെ ഉറക്കം നന്നായിട്ട് കിട്ടാനും ഒക്കെ നല്ലൊരു മാർഗമാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായി കുളിച്ചാൽ പോലും ഒരു പക്ഷേ പെട്ടെന്ന് ഈ കണ്ണിൽ എഴുതിയിരിക്കുന്ന ആ സുറുമ പോകണമെന്നില്ല. അത്രത്തോളം നമ്മൾ വളരെ നമ്മുടെ കണ്ണുകളിലേക്ക് ആ ഒരു ഭംഗി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വളരെ സെറ്റായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സുറുമ. കാരണം ഈ സുറുമയെ നമ്മൾ തിരിച്ചറിയാം. ഇതിൻ്റെ ഒറിജിനൽ സുറുമ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലേറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിന് ഒരു സ്റ്റോണാണ്, ഈ ഒരു കല്ലിൽ നിന്നാണ് ഈ ഒരു സുറുമ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ പറയുന്നത് ഇസ്മുദ് എന്ന് പറയുന്ന കല്ലാണ്.
ഇസ്മുദ് കല്ലുകളാണ് ഇതിന് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള നല്ല, കാരണം ഇത് കറുത്തിട്ടുള്ള കല്ലാണ്, നല്ല തിളക്കം ഉണ്ടാവും, തണുത്ത കല്ലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾക്ക് നല്ല ഒരു കുളിർമ കിട്ടുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട, ഈ പറഞ്ഞ കല്ലുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്ലെന്ന് പറയുന്നത് അസ്ബഹൽ എന്നുള്ള കല്ലാണ്. അസ്ബഹൽ, അപ്പോൾ ഇസ്മുദ് കല്ലിൽപ്പെട്ട അസ്ബഹൽ സുർമയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രത്യേകമായിട്ട് ഈജിപ്റ്റ്, ഇറാഖ്, ഇറാനിലാണ് ഈ കല്ലുകൾ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റിലാണ് ഇതിൻ്റെ ഒറിജിനൽ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ നമ്മൾ പ്രാവർത്തികത്തിൽ കൊണ്ടുവരിക. ഇതേപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യപ്രദമായ വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാനും സാധിക്കും. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.